ഹൈ ഫ്രണ്ട്സ്, നല്ലൊരു അടിപൊളി മത്തി മുളകട്ടാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത്. മത്തിക്കറിയൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. നല്ലൊരു പ്രാവശ്യമെങ്കിലും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവകൾ മതി. എന്നാൽ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റുള്ള കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ലൊരു മത്തിക്കറിയാണ്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഒരുപാട് നല്ല ടിപ്സുകൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, ഒന്ന് മിസ്സായി പോകാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കറി വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് വേണ്ട പുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. ഞാനൊരു കാൽ കപ്പ് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയ പീസ് കുടമ്പുളി ഇട്ട് കൊടുക്കുക. ഇതൊരു ഫുൾ കുടമ്പുളിയുടെ പകുതി ഉണ്ടാവും. ഇനി അഥവാ നിങ്ങൾ വാളമ്പുളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളമ്പുളി എടുത്താൽ മതി. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാൻ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടിയിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി അത്യാവശ്യം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറിക്ക് വെളിച്ചെണ്ണ തന്നെ വേണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവ, അതായത് ഒരു 10-15 ഉലുവ ഇട്ട് കൊടുക്കുക. കടുകും ഉലുവെന്നും കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉലുവയും അതുപോലെ തന്നെ കടുകൊക്കെ ഒന്ന് പൊട്ടാൻ തുടങ്ങുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് ഒരു 5-6 കറിവേപ്പിലിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 2-3 അല്ലി വെളുത്തുള്ളി മതി. മാക്സിമം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇഞ്ചിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെ ഒക്കെ ആ പച്ചമണം ഒന്ന് മാറി വരണം. അതുപോലെ തന്നെ ഇത് ചെറുതായിട്ടൊരു കളർ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണം. ഓവറായിട്ട് ഡാർക്ക് കളറാവാൻ പാടില്ല, ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ആയാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അഥവാ നിങ്ങൾക്ക് മീൻ കറിയിൽ കടുക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും കടുക് ചേർത്തിട്ട് ഈ കറി ഒന്ന് വെച്ച് നോക്കണം, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം പച്ചമണമൊക്കെ മാറി, ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 15 പീസ് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വരണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഓവർ ബ്രൗണ് കളറാവേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് വാടി വന്നാൽ മതി. ഉള്ളിയൊക്കെ അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു മീഡിയം സ്ലൈസ് തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർക്കുന്നത് കറിക്ക് നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. തക്കാളി പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു 1 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൽ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനു മുമ്പ് തീ ഏറ്റവും കുറച്ച് വെക്കണം, കാരണം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പോകും. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മാത്രം സാധാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് കറിക്ക് നല്ലൊരു കട്ടിയും അതുപോലെ തന്നെ നല്ലൊരു കളറൊക്കെ കിട്ടുക, അതുപോലെ തന്നെ എരിവും കുറഞ്ഞിരിക്കും. അഥവാ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ സാധാ മുളക് എടുത്താലും മതി, 1 ടേബിൾ സ്പൂണ് സാധാ മുളക് എടുത്താൽ മതി. ഇനി ഈ മസാല ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം, അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരണം. അതുപോലെ തന്നെ ചെറുതായിട്ട് കളറൊന്ന് ഡാർക്കായിട്ട് വരണം, എന്നാലാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തീ വളരെ കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മസാലയുടെ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്, അതുപോലെ കളറൊന്ന് ചെറുതായിട്ട് ഡാർക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാനുള്ള 1 കപ്പ് ചൂടുവെള്ളമാണ്. ഇതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തോളം, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1 മിനിറ്റ് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു രീതിയിൽ മസാല വേകുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചൂടുവെള്ളം അതുപോലെ തന്നെ കുടമ്പുളിയും വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ വെള്ളം 1 കപ്പ് വരെയൊക്കെ മാക്സിമം എടുത്താൽ മതി. വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി അഥവാ നിങ്ങൾ വാളമ്പുളിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളത്തിൽ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, പുളി ഇട്ട് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കണം. ഞാനൊരു വലിയ 5 മത്തി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 500 ഗ്രാം ഉണ്ടാവും. അഥവാ നിങ്ങൾ ചെറിയ മത്തിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 8 മുതൽ 10 പീസെങ്കിലും വേണ്ടി വരും. മത്തി ഒന്നെങ്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ 2-3 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി, എന്നാലാണ് പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി മത്തി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. മീൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കി കൊടുക്കരുത്, ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും.
ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് സമയം വരെ വേവിച്ചെടുക്കണം. വെള്ളക്കൊന്ന് വറ്റി വരണം. രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാൻ മറക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ കറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് വേവുമ്പോഴാണ് ആ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരണം, എന്നാലാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി കുറുകി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിലാകുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഥവാ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പീസ് കുടംപുളി എടുത്ത് മാറ്റാം. കുടംപുളി അതിൽ കിടന്നു കഴിഞ്ഞാൽ പുളി പിന്നെയും കൂടാൻ സാധ്യതയുണ്ട്. മീൻകറി എപ്പോഴും ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് സേർവ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.